season 2. ചിരിയുടെയും ചിന്തയുടെയും ഡെയിലി ഡോസേജ് ഓഫ് കണ്ടന്റുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രതാപിയായ നടനും സംവിധായകനുമായ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം പ്രതാപ് പോത്തൻ. ഈ പേരിനൊക്കെ അർത്ഥമുണ്ട്. പ്രതാപി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തറിയോ, കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള പോത്തൻ ഫാമിലിയിലെ അംഗമാണ്. ബിസിനസ് മാഗ്നേറ്റ്സ് ആയിരുന്നു ഇവരെല്ലാം. ആ രംഗത്ത് നിന്നും രണ്ടു പേർ കലാരംഗത്ത് വന്നു. ഒന്ന് ഹരി പോത്തൻ, എത്ര എത്ര ചിത്രങ്ങൾ അല്ലേ, എത്ര സൂപ്പർ നല്ല സിനിമകൾ. അതിനുശേഷം നടനായി ആരവത്തോടെ കടന്നു വന്ന ഒരു നടനാണ് ഭരതേട്ടന്റെ സിനിമ അല്ലേ, അതിൽ രാജു ഉണ്ട്. ആ വരവ് തന്നെ ശ്രദ്ധിച്ചു. അതിനുശേഷം തകരയില്, തകര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എവിടെ വേണോ മുളയ്ക്കുന്ന ഒരു കാര്യമാണ്. ആ തകരയിൽ വന്നിട്ട് ഇങ്ങനെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഒരു വടവൃക്ഷമായി മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. തകര ഇപ്പൊ എന്തിനാ എന്റെ കൂടെ പോന്ന്? ഞാൻ ഇനി അക്കരെ തന്നെ, ഇക്കരയ്ക്ക് പോരേയില്ല. അപ്പൊ തകര എന്ത് ചെയ്യും? അതൊന്നും ഒക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. സംവിധാനം ചെയ്തിട്ടുള്ളതോ വെറ്റിവിഴ, കമലഹാസൻ. കമലഹാസൻ മലയാളത്തിലെ ഋതുഭേദം, എം ടി സാറിനോടൊപ്പം, അത് നിരവധി അവാർഡുകൾ. അതിനുശേഷം പിന്നെ മൂന്നാമത്തെ ചിത്രം ഒരു യാത്രാമൊഴി, മോഹൻലാൽ പ്ലസ് ശിവാജി ഗണേശൻ. ആ റയർ കോമ്പിനേഷൻ മണിയമ്പള രാജു ഉണ്ട്. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ 22 ഫീമെയിൽ കോട്ടയം. അപ്പോ ഡയറക്ടർ എന്ന നിലയിൽ ആണോ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, ആക്ടർ എന്ന നിലയിലാണ് ഏതാണ്? ആക്ടറിലെ സുഖമായ ജോബ്, സുഖമായിട്ടുള്ള ജോബ്. Challenging job? It is a nice job. Okay. ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അത് നല്ല ജോലിയല്ലേ, അതിനെക്കാട്ടി ബെറ്റർ തന്നെ. ഒരു ഒരു പ്രോബ്ലവും ഇല്ല. പ്രതാപ് സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരവത്തിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കോമഡി ഫിലിം എന്ന ജോണറിലല്ല അത്, അത് അത് അതിനപ്പുറമാണ്. അതേപോലെ തകര, അതിനകത്ത് ഈ ക്യാരക്ടറിൻ്റെ ഹ്യൂമർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറൻസ് ഉള്ള രണ്ട് ചിത്രങ്ങളായിരുന്നു, അതിലൂടെയാണ് കടന്നു വന്നത്. ഇപ്പം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഇവിടെ മലയാള സിനിമയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രം വരാൻ പോകുന്നു, ഒരു പഴയ ബോംബ് കഥ. താടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവാണെങ്കിൽ ബാബു ആന്റണി കഞ്ചാവാണോ? അവൾക്ക് എന്നോട് ഉള്ളിൽ ഉരുതിരി സ്നേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെന്നെ തിരിഞ്ഞോളൂ. അപ്പൊ ആദ്യം ആ ചിത്രത്തിന്റെ സംവിധായകനെ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ക്ഷണിച്ചോട്ടെ. തീർച്ചയായിട്ടും വേദിയിലേക്ക് ക്ഷണിക്കുന്നു മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ, തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ഡയറക്ടർ ഷാഫി. ഷാ
ഷാഫിയുടെ ഓരോ ചിത്രങ്ങളും ഹിറ്റ് ബോംബുകളായിരുന്നു. ഇത്തവണ ഒരു പഴയ ബോംബ് കഥയിൽ എന്തോ പുതുതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചിത്രമായിട്ട് ഷാഫി വരില്ല, അത് ഉറപ്പാണ്. ആ വിശേഷം ആദ്യം ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പറയാം. ഞാൻ കുറേ സിനിമകൾ മലയാളത്തിലെ വളരെ പ്രശസ്തരായ താരങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ എല്ലാ സിനിമകളും ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു പുതുമുഖ നായകനെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയുടെ കഥ കേട്ട് കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ബിബിനാണ് ഹീറോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഈ സിനിമ ചെയ്യണം. വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ ബിബിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും രണ്ട് സുഹൃത്തുക്കളെയാണ് ഇനി വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ബിബിൻ ജോർജ്. തിരക്കഥാകൃത്തുക്കളാണ്, അപ്പോൾ നിങ്ങൾക്ക് പ്രോംപ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തുടങ്ങാം. കട്ടപ്പന കഴിഞ്ഞപ്പോൾ കുറേ പേര് സ്ക്രിപ്റ്റ് പറയാനായിട്ട് വന്ന് അഭിനയിക്കാനായിട്ട്. അപ്പോൾ അതേപോലെ ഒരു ബിഞ്ചു ജോസഫും സുനിൽ കർമ്മ രണ്ടുപേരും വന്നിട്ട് ഒരു കഥ പറയാനായിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ബിബിനെ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആണോ, ഞങ്ങൾ പോലും ഞങ്ങൾ അമരക്ബറം തോണി എഴുതുമ്പോൾ ഞാനും ബിബിനും ഞങ്ങളുടെ ഒരു സുഹൃത്ത് റിദിനുമൊക്കെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കട്ടപ്പന കഴിഞ്ഞിട്ട് ബിബിനെ വെച്ചിട്ട് വരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ആ സമയത്താണ് അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഉഗ്രൻ സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പോൾ ആൽവിൻ ആൻ്റണി ചേട്ടൻ വഴി ഷാഫി സാറിൻ്റെ അടുത്ത് കഥ പറയുകയും ചെയ്തു. ഷാഫി സാർ ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലെ. ഇനി ബിബിൻ, ബിബിൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ട് പുറത്ത് പറയാത്ത ഒരു പ്രാർത്ഥനയാണ് ദൈവം കേട്ടിട്ട് സാറിലൂടെ നടത്തി തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ആൽവിൻ ആൻ്റണി എൻ്റെ പഴയ സുഹൃത്താണ്. പുള്ളി സിനിമ വന്നിട്ട് ഏതാണ്ട് 40 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവരുടെ തന്നെ അമർ അക്ബർ ആൻ്റണി നിർമ്മിച്ച അദ്ദേഹമാണ് ഇപ്പോൾ ഈ പടവും. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒന്ന് വിളിക്കണ്ടേ നമ്മളെ? തീർച്ചയായിട്ടും. ആൽവിൻ ആൻ്റണി, ഈ പടത്തിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? അമർ അക്ബർ അന്തോണി എന്ന തിരക്കഥയാണ് എൻ്റെ എനിക്ക് ഇവരെ പരിചയപ്പെട്ട പടം. അപ്പം അതിൻ്റെ ശേഷം ഇവർ ചെയ്യുന്ന പടമാണിത്. ഇതിൻ്റെ തിരക്കഥയാണ് ഇതിൻ്റെ ബലം. പിന്നെ ഷാഫി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, മുഖത്ത് ചിരി എന്താ അറിയാം, പടത്തിൻ്റെ എന്തൊക്കെ കണ്ടിട്ട് സൂപ്പർ ഹിറ്റ് ആവുന്നുള്ള ഒരു പ്രതീക്ഷ കിടപ്പില്ലേ? പടം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല പ്രതീക്ഷ. ഹാപ്പിയാണ്. അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കോമഡി പ്രോഗ്രാം കോമഡി സ്റ്റാർസ് ആണെന്ന് തോന്നുന്നു. കാരണം ഇത് 8 വർഷത്തോളമായി, ഇപ്പോഴും ഇത് റേറ്റിങ്ങിൽ വളരെ മുൻപിൽ നിൽക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഈ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റിയതിൽ, ഇവരെ എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് കൂടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. ഈ മിമിക്രിക്കാരുടെ തറവാടായി മാറിക്കഴിഞ്ഞു കോമഡി സ്റ്റാർസ്. അപ്പോൾ ഈ തറവാട്ടിൽ ഞങ്ങളെപ്പോലെ പുതിയ ആളുകൾക്ക് വരാൻ സാധിച്ചത് ഭാഗ്യമായിട്ട് ഞങ്ങളും കരുതുന്നു. ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ അനുഗ്രഹവും കോമഡി സ്റ്റാർസിൻ്റെ എല്ലാ പ്രേക്ഷകരും ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. ഓക്കെ, എന്തായാലും ആൽവിൻ ആൻ്റണി ചേട്ടന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള വലിയ പ്രോജക്ട്സുമായിട്ട് മലയാള സിനിമയിൽ ഇതുപോലെ തന്നെ നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വൈക്കം തലയാഴം കണ്ടം തുരുത്ത് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ ചന്ദ്രസേനനെ ആക്രമിക്കാൻ മാത്രം തന്റരമോ രുദ്രസേന? ചന്ദ്രസേന, നിങ്ങൾക്ക് വേദിയിൽ നിന്ന് ചൊറിയുമെങ്കിലും ചെയ്യാം. വേദിയിലോ? അല്ല, കൊട്ടാരത്തിൽ. അങ്ങനെ പറയാം. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങേക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ട രാജൻ. അങ്ങേക്ക് മരുന്ന് പുരുട്ടി തന്നിട്ട് ആ കൈ കഴുകാതെ പോയി ഞാൻ മൂത്രം ഒഴിച്ചു. പിന്നത്തെ കാര്യം പറയണോ? ഒന്നും പറയണ്ട രാജൻ. ഞാൻ യുദ്ധവും കഴിഞ്ഞ് പള്ളിമുക്ക് ചെന്നപ്പോ, അല്ല പള്ളിയറെ ചെന്നപ്പോ, ഞാൻ പള്ളിമുഖവും പള്ളിക്കഴുത്തും പള്ളിക്കക്ഷവും പള്ളിവയറും തോർക്കുന്ന എന്റെ പള്ളിത്തോർത്തിൽ ഏതോ ശത്രു ചൊറിയണം തേച്ചിരിക്കുന്നു. രാബാ ശ്രീരാബാ തേടി വരുന്നു ഞാൻ,
നിങ്ങൾക്ക് പട്ടായ തന്നെ ടൂറ് പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ യൂട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെയൊക്കെ കൊച്ചുനാളുകളിൽ മോറൽ കണ്ടന്റുള്ള കഥകൾ പറഞ്ഞു തരാനായിട്ട് അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, കള്ളത്തനമുണ്ടെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് മുത്തശ്ശി കഥയുമായിട്ട് ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർ സീസൺ 2 ഇൻഡീഡ് ദ ലക്കിയസ്റ്റ് ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ലക്കി സ്റ്റാർസ്. മക്കളെ, മക്കളെ ചോറ് കഴിക്കടാ. ഇഞ്ചി വേണ്ട. മക്കളെ, ഇതിൽ ഇഞ്ചിക്കറി ഇല്ലല്ലോ. അതല്ല, എനിക്ക് ചോറ് വേണ്ടെന്ന്. മക്കൾക്ക് വലുതാവണ്ടേ? ആവണം. ആ, എങ്കി മുത്തശ്ശി തരുന്ന ഈ ചോറ് കഴിക്കേ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്നാണ് ചോറ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ആണ് വലുതായി? കുരുത്തൻ കേട്ടോളെ, കഴിക്കടേ ഇത്. എനിക്ക് സാമ്പാർ വേണം ചോറിന്റെ കൂടെ. അയ്യോ മക്കളെ, സാമ്പാർ ഇല്ലല്ലോ. ആര് പറഞ്ഞു? ജോ പാത്രത്തിൽ സാമ്പാർ അടച്ചു വെച്ചേക്കുന്നു. അയ്യോ മക്കളെ, അത് ഇന്നലത്തെ സാമ്പാറാ, അത് തരാൻ പറ്റില്ല. അതെന്താ? ആ അതെ, അത് ഇന്ന് ഇവിടെ രാത്രി പരിപാടി അവതരിപ്പിക്കാൻ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി കമ്മറ്റിക്കാര് മാറ്റി വെച്ചിരിക്കുന്നതാ. അതെന്താ മുത്തശ്ശി, പരിപാടിക്ക് വരുന്നവർക്ക് പഴയ സാമ്പാർ കൊടുക്കുന്നത്? ആ, അതൊരു കഥയാ മക്കളെ. വർഷങ്ങൾക്ക് മുമ്പ് വള്ളിക്കോട്ടുകാവ് ദേവീ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം. നമ്മൾ വടക്കേക്കരക്കാരുടെ ഉത്സവം വിളിക്കാൻ ആ തെക്കേക്കരയിലെ ബാലൻ സംഘത്തിലെ കറങ്ങി നടപ്പുണ്ട്. അവന്മാരെ നോക്കുന്ന കാര്യമാ പറഞ്ഞത്. ആഹാ, അങ്ങനെയാണെങ്കിൽ അവന്മാർ ഉത്സവം പൊളിക്കുന്ന എനിക്കൊന്ന് കാണണം. അയ്യോ അത് ശരി, അപ്പൊ നീ എന്റെ കൂടെ നിന്നിട്ട് അവന്മാർ ഉത്സവം പൊളിക്കുന്ന കാണാൻ നിൽക്കും അല്ലേ? അയ്യോ പ്രസിഡന്റ്, അതല്ല, അവന്മാര് ഉത്സവം പൊളിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് ഞാൻ വെല്ലുവിളിച്ചതല്ലേ. എന്നാ നിന്റെ ഉള്ളിലുള്ള വെല്ലുവിളി പുറത്തോട്ട് വന്നില്ല, അതാ. എടാ രാജീവേ. എന്താ പ്രസിഡന്റ്? എടാ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരുമാതിരി വൃത്തികെട്ട കാർമേഘങ്ങളിലെ ഉരുണ്ടുകൂടും നടപ്പുണ്ട്. സുമേഷേ, എന്താ പറയട്ടാ? മഴ പെയ്തില്ലെങ്കിലും നല്ല ഇടിക്ക് സാധ്യതയുണ്ട്. രാജീവേ, എന്നാ പിന്നെ മഴ ഒഴിവാക്കാം അല്ലേടാ? അതാ നല്ലത്. ബാല, ഞങ്ങൾ വളരെ മര്യാദയ്ക്ക് ഉത്സവം നടത്തിക്കൊണ്ട് പോവാം. ദൈവത്തെ ഓർത്ത് നീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ബാലനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷേ ഇന്ന് ഇവിടെ കളിക്കുന്ന ബാലെ പൊളിഞ്ഞാൽ ബാലൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബാല പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ഞങ്ങളോടൊന്ന് സഹകരിക്കേ. സഹകരിക്കാനോ? എടാ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കരക്കാർ ഉത്സവം നടത്തിയപ്പോ നീയൊക്കെ ആനയുടെ പുറകിൽ പടക്കം വെച്ച് പൊട്ടിച്ച് ഉത്സവം കുളവാക്കിയില്ലേടാ. എടാ, അതിനു മുമ്പ് ഞങ്ങളുടെ കരക്കാർ ഉത്സവം നടത്തിയപ്പം നിങ്ങൾ കമ്പം കത്തിച്ചു വിട്ടില്ലടാ. എടാ, ഈ കമ്പം എന്ന് പറഞ്ഞാൽ കത്തിച്ചു വിടാനുള്ളതല്ലേ? കത്തിച്ചു വിട്ടോ, പക്ഷെ അത് ഈ നട്ടുച്ചക്ക് തന്നെ കത്തിച്ചു വിടാനല്ലോ. അതൊക്കെ കഴിഞ്ഞ വർഷത്തെ കാര്യം. ആദ്യം ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ബാലയൊന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല, സുപ്രസിദ്ധ ബാലയാശാൻ കഴുവരത്തിൽ കർണാകര സംഘവും ബാല അവതരിപ്പിക്കുന്നത്. അടിപൊളിയാ. അടിപൊളി ആയാ കൊള്ളാം, ഇല്ലെങ്കിൽ കൊള്ളു. രാജീവേ, ലിവുമാരോട് സംസാരിച്ചത് ശരിയാവത്തില്ല, ബാ നമുക്ക് പോവാം. സുമേഷ്, എങ്ങനെ ഈ ബാലെ നമുക്ക് പൊളിക്കണം? ബാലേട്ടാ, ബാല എപ്പോഴേ പൊളിഞ്ഞു കഴിഞ്ഞു. ആ പൊളിഞ്ഞ ബാലക്കാരെ സ്റ്റേജ് ലിസ്റ്റിൽ പച്ചല അരച്ച വേണോന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ അങ്ങ് അരച്ചു കൊടുത്തു. നീ എന്റെ കൂടെ നടന്നിട്ട് അവർക്ക് പച്ചല അരച്ച് സഹായിക്കാൻ പോയേക്കുന്നു? എന്റെ ബാലേട്ടാ, ഞാൻ പറയുന്ന കേട്ടിട്ടടിക്ക. എന്നാ പിന്നെ കേട്ടിട്ടടിക്കാം, പറയ്. ഞാനവർ കരച്ചു കൊടുത്തതേ വള്ളിച്ചൊറിയണം. പള്ളി പറയണമെന്നോ? പള്ളി പറയണമെന്നല്ല, ചൊറിയണം, വള്ളിച്ചൊറിയണം. ചേട്ടൻ നോക്കിക്കോ, ഇന്നത്തെ ബാലെ ചൊറിഞ്ഞു പൊളി. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഏതാനും നിമിഷങ്ങൾക്കകം പ്രശസ്ത ബാലയാശാൻ കഴുമരത്തിൽ കർണാകരണം സംഘവും അവതരിപ്പിക്കുന്ന പ്രചണ്ഡ താണ്ഡവം എന്ന നൃത്ത നാടകം ഈ വേദിയിൽ ആരംഭിക്കുകയായി. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാന്ന്. ഓക്കെ ആണല്ലോ. ഓക്കെ നീ അതെ പ്രോപ്പർട്ടി ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് വെച്ചോ. ഞാനല്ലേ എല്ലാം നോക്കി. കുന്തം ക്രൂഡ് ഒക്കെ എല്ലാം എടുത്തു വെച്ചോ? അയ്യോ, കുന്തം എടുത്തിട്ടുണ്ട്, ക്രൂഡ് ഓയിൽ എടുത്തിട്ടില്ല കേട്ടോ. ക്രൂഡ് ഓയിൽ? കുന്തം ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞില്ലേ? ഓ, എടാ ക്രൂഡ് ഓയിൽ അല്ലടാ വൃത്തി കേട്ടവനെ. പിന്നെ കുന്തം കുറുവടി, ആ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ആ
സുഗുണ, ഞാൻ ഉദ്ദേശിച്ച ആളില്ലടാ. കണ്ണിലെല്ലാം മത്തങ്ങയാണ് നട്ടക്കണേ. വേണ്ട, ജനം ഇരിക്കുന്നു കാണാൻ പാടില്ലേ? എടാ അതല്ലെന്ന്. പിന്നെ ഞാൻ ആ വളവിലെ സുമതി വരുമെന്ന് ഉദ്ദേശിച്ചായിരുന്നു, അവളില്ലെന്ന് പറഞ്ഞതാ. കുരങ്ങൻ ചത്താലും കണ്ണു കോഴിക്കൂട്ടി തന്നെ. കുറുക്കൻ ചത്താലും ഒന്നല്ലേടാ, അത് പഴഞ്ചൊല്ല്. ആശാന്, അപ്പൊ നമ്മൾ തുടങ്ങുമല്ലേ? ആ വന്നോ. നീ ഇത്ര നേരം ഇത് എവിടെ ഇരുന്നടാ? എന്റെ ആശാന ഡ്രസ്സിന്റെ കൊളുത്തു പോയി. നിന്റെയൊക്കെ ഡ്രസ്സിന്റെ കൊളുത്ത് എങ്ങനെ പോകാതിരിക്കൂടാ? സൂക്ഷിക്കണം, ഡ്രസ് സൂക്ഷിക്കണം. എന്റെ അല്ല, രമയുടെ. അവളെ ബ്ലൗസിന്റെ കൊളുത്ത് പോട്ട് ഞാനും അവളും കൂടെ എത്ര നേരം കൊണ്ട് കഷ്ടപ്പെടുവോന്നറിയോ? നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾ രാജവങ്കളിച്ച് കിടന്നോ, കൊളുത്ത് നോക്കാൻ ഞാനും. എന്റെ ദൈവമേ, ഈ ട്രൂപ്പിൽ രമയനെ ചുറ്റപ്പറ്റിയാണല്ലോ കഥ മുഴുവൻ പോകുന്നു. എന്നാ പിന്നെ തുടങ്ങിയാലേ രമേ? ഇപ്പോഴോ? അതല്ല, ബാലയെ തുടങ്ങേണ്ട കാര്യം പറഞ്ഞു. അങ്ങനെ എന്തിനാശാനിമാരാക്കി ചോദിക്കുന്നേ? ഇനി അത് നമ്മൾ രണ്ടുപേരും അല്ലേ പേര്? അതിന്റെ കുശുമ്പാ നവമാർക്ക്. ഇക്കണക്കിന് പോയ അവസാന ആശാൻ കാണത്തില്ലേ? എന്തിന് പേറിന്? എന്താ അല്ലപ്പോ ആശാന് പ്രേറിന് സമയമായെന്ന് പറയുമായിരുന്നു. ആശാനെ, ഓ നമസ്കാരം. ഓ നമസ്കാരം. പരിപാടി പൊളിക്കണം. അതെന്ത് വർത്താന പ്രസിഡന്റ് പറഞ്ഞു? ഇത് ഞങ്ങളുടെ ചോറ അറിയാവോ? പരിപാടി പൊളിക്കണമെന്ന്. കഴിമലത്തി കണ്ണാന്റെ ബാല പണ്ട് പല സ്ഥലത്തും പൊളിഞ്ഞിട്ടുണ്ട്, കിണറ്റിലെടുത്തിട്ടുണ്ട്, ചൂലം കുത്തിട്ടുണ്ട്, കയ്യെ കർപ്പൂരം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. പക്ഷെ അതിൽ നിന്നെല്ലാം ഞാനൊരു പാഠം പഠിച്ചു. ഇപ്പം ബാലയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, കിടുക്കം പരിപാടിയായിരുന്നു. എന്റെ ആശാനെ, അതല്ല പരിപാടി തകർക്കണമെന്ന്. അത് ഞങ്ങൾ സമ്മതിക്കൂരുന്ന്. ആശാന് ഇത്രയും കഷ്ടപ്പെട്ടൊരു ബാല ഉണ്ടാക്കിട്ട് തകർക്കണം എന്ന് പറഞ്ഞാ? എന്റെ പൊന്ന് സുഹൃത്താ, ഞാൻ പറഞ്ഞ പരിപാടി ഗംഭീരമായിട്ട് കളിക്കണമെന്ന്. ഓ, അത് ഞങ്ങളേറ്റ്. എന്നാ പിന്നെ പൈസ പിടിച്ചോ, എന്നിട്ട് പ്രോഗ്രാം തുടങ്ങിക്കോ. എന്റെ പ്രസിഡന്റെ പൈസയൊക്കെ കൈ വെച്ചോ, പരിപാടി കഴിഞ്ഞിട്ട് തന്നാ മതി. അതല്ല ആശാന, ഇവിടെ ആര് പരിപാടിക്ക് വന്നാലും പരിപാടിക്ക് മുമ്പേ നമ്മൾ പൈസ കൊടുക്കും. അത് കുഴപ്പമില്ല, പ്രസിഡന്റെ കൈ വെച്ചോ, പരിപാടി കഴിഞ്ഞിട്ട് തന്നെച്ചാ മതി. ആശാന പിന്നെ നിങ്ങൾ ഈ സ്റ്റേജിൽ ആദ്യമല്ലേ? അതെ, നിങ്ങളുടെ ഭാഗ്യമോട്ടെ ഇവിടെ കളിക്കാൻ പറ്റിയത്. ഇത് ആരൊക്കെ വന്നുപോയ സ്റ്റേജാണെന്ന് അറിയാവോ? യേശുദാസ്, എം ജി ശ്രീകുമാർ, മഞ്ജു വാര്യർ, ശോഭന, ജയറാം. എന്റെ പൊന്നു പ്രസിഡന്റ്, നിർത്ത്. ഏത് അമ്പലത്തിൽ ചെന്നാലും കമ്മിറ്റിക്കാർ സ്ഥിരം പറയുന്ന വാക്കുകളായിരുന്നു. ഇവരെന്നെ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അല്ലേ, ഞാനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. ആശാനെ, പിന്നെ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ എടുത്ത് പുറകെ വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കണെ. ആയിക്കോട്ടെ. അതേ പ്രസിഡന്റ്, കുറച്ച് പച്ചലരച്ചത് വേണമായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ആശാനെ, അത് കിട്ടി. അത് നേരത്തെ ഒരാൾ കൊണ്ട് തന്നായിരുന്നു. ഇതാ ഞങ്ങളുടെ കമ്മിറ്റിക്കാർ എന്ന് പറഞ്ഞാൽ കറക്റ്റാ. എന്നാ പിന്നെ പരിപാടി തുടങ്ങാം. ഓക്കെ. കഴുമരത്തിൽ കരുണാകരനും സംഘവും അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ നൃത്ത സംഗീത നാടകം കഴുമരത്തിൽ കരുണാകരന്റെ 36th കലോപകാരം പ്രചണ്ഡ താണ്ഡവം. നൃത്തം അതിമനോഹരമായിരിക്കുന്നു. പ്രണാമം മഹാരാജൻ. അങ്ങിങ്ങനെ നൃത്തം മാത്രം കണ്ടാൽ പോരാ. റാണി, ഇതിലും മികച്ച മറ്റെന്ത് കലാരൂപമാണ് നമുക്ക് കാണാനുള്ളത്? ഈയിടെയായി രാജകാര്യങ്ങളിലൊന്നും അങ്ങക്ക് തീരെ ശ്രദ്ധയില്ല. മഹാരാജൻ, പ്രജാക്ഷാമം അന്വേഷിക്കാൻ വേണ്ടി വേഷപ്രജനായി അങ്ങ് നാടിയുറ്റിയിട്ട് എന്തായി? വളരെ പരിതാപകരമാണ് മന്ത്രി. രാജ്യത്തിന്റെ അവസ്ഥയോ? അല്ല, പിന്നെ ഈ രാജാവിന്റെ വേഷപ്രസന്നായി ചെന്ന് എന്നെ കള്ളനാണെന്നും പറഞ്ഞ് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് കാഞ്ചാം പൂഞ്ചാം കൂമ്പിലിട്ട് കുത്തി മന്ത്രി. അതുപോലഞ്ഞ് ഉറുമ്പും കൂടി പൊട്ടിച്ച് തലവഴി തൂങ്ങി മന്ത്രി. അങ്ങേക്ക് പറയാമായിരുന്നില്ലേ അങ്ങേ രാജ്യം ഭരിക്കുന്ന രാജാവാണെന്ന്? വേഷപ്രസന്നനായ കാരണം പ്രജകൾക്ക് പോലും നമ്മളെ മനസ്സിലാകുന്നില്ല. പിന്നെയാണോ കട്ടുറുമ്പിന്? മഹാരാജൻ, മഹാരാജൻ, മഹാരാജൻ! എന്താണ് ഭട? അയൽ രാജ്യത്തെ രുദ്രസേന മഹാരാജാവ് നമ്മെ ആക്രമിക്കാൻ വരുന്നു രാജൻ. എന്താ ഈ ചന്ദ്രസേനനെ ആക്രമിക്കാൻ മാത്രം തണ്ടരമോ രുദ്രസേന? ചന്ദ്രസേന, ചന്ദ്രസേന,
യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളിൻ. രുദ്രസേന, യുദ്ധം ഒന്നിന് ഒരു പരിഹാരമല്ല. ആയുധമെടുക്കാൻ ഭയമാണെങ്കിൽ അത് പറ. എന്നിട്ടും നാവടക്ക് വാളെടുക്കിൻ. മഹാരാജൻ, പോത്തിന്റെ ചെവിയിൽ വേദമോതിട്ട് കാര്യമില്ല. ചന്ദ്രസേന, മര്യാദയ്ക്ക് ആയുധം വെച്ച് നമ്മുടെ കാൽക്കൽ കീഴടങ്ങിയാൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. എന്താ അത്രയ്ക്ക് ധിക്കാരമോ രുദ്രസേന? ആരുടെ ജീവനാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. കാണാം. ഈ ചന്ദ്രസേന്റെ അടുത്ത് അവന്റെ വീരസ്യം. അയ്യോ രാജൻ, അങ്ങയുടെ ദേഹമാസകളെ മുറിവേറ്റിട്ടുണ്ടല്ലോ. മന്ത്രി, എത്രയും വേഗം കൊട്ടാര വൈദ്യരെ വിളിക്കൂ. റാണി, റാണി ഒട്ടും ഭയപ്പെടേണ്ട, യുദ്ധത്തിൽ ഇതൊക്കെ പതിവുള്ളതല്ലേ. രാജൻ, അങ്ങ് ഇവിടെ നിന്ന് വിശ്രമിച്ചാലും. പ്രണാമം മഹാരാജൻ. പ്രണാമം വൈദ്യരെ. അങ്ങ് ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, ഇത് അത്ഭുത സിദ്ധിയുള്ള ഒരു പച്ചമരുന്നാണ്. ഇത് പുരട്ടിയാൽ അങ്ങ് ഉടൻ തന്നെ സുഖം പ്രാപിക്കുന്നതാണ്. ഓഹോ, അങ്ങനെയോ. വൈദ്യരെ, അങ്ങനെയെങ്കിലും അത്ഭുത സിദ്ധിയുള്ള ആ മരുന്ന് നമ്മുടെ ശരീരത്തുകൂടെ പുരട്ടിയാലും. മഹാമന്ത്രിക്ക് എന്ത് പറ്റി? ഇന്നലെ വാളുകൊണ്ട് പുറഞ്ഞുറിഞ്ഞപ്പം ചെറുതായി ഒന്ന് മുറിഞ്ഞു. എവിടെ മന്ത്രി, ഞാൻ നോക്കട്ടെ. ഓ, ഇത്രയേ ഉള്ളൂ, ഭയപ്പെടണ്ട, ഇത് ഇപ്പൊ മാറും. മഹാരാജൻ, ഈ മരുന്ന് തുടർച്ചയായിട്ടുള്ളൂ, ഞാൻ പോയി വരാം. അങ്ങനെയാവട്ടെ വൈദ്യരെ. അങ്ങക്ക് വേദനിക്കുന്നുണ്ടോ? റാണിയുടെ സുന്ദരമായ വാക്കുകളും സാമീപ്യവും എന്റെ എല്ലാ വേദനകളും അകറ്റുന്നു റാണി. എന്താണെന്നറിയില്ല, വൈദ്യരെ മരുന്ന് പുരട്ടിയ ശേഷം പതിവില്ലാത്തൊരു അസ്വസ്ഥത. ഞാനും അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു രാജൻ. മരുന്ന് പുരട്ടിയ കൈകൊണ്ട് എന്നെ ആശ്ലേഷിച്ച ശേഷം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. മഹാരാജൻ നീണാൽ വാഴട്ടെ. ആയിക്കോട്ടെ മന്ത്രി, ആയിക്കോട്ടെ. അങ്ങയുടെ ആഗമനോദ്ദേശം? മഹാരാജൻ, ആ അയൽ രാജ്യത്തെ രാജാവായ രുദ്രസേനൻ. രുദ്രസേനൻ വീണ്ടും ചൊറിഞ്ഞു വരുന്നു രാജാവേ. എന്താ? അല്ല, യുദ്ധത്തിന് വരുന്നുണ്ട് രാജാവേ. മഹാരാജൻ, അല്ലെങ്കിലും ഞാൻ അങ്ങയോട് ഇത് പറയാനിരിക്കുവായിരുന്നു. എന്താണ് റാണി? ആ രുദ്രസേനന് ചൊറിച്ചില് കൂടിക്കൂടി വരുന്നുണ്ട് രാജൻ. അവൻ വരട്ടെ രാജ്ഞി, അവന്റെ ചൊറിച്ചിലെല്ലാം ഞാൻ മാറ്റിക്കൊടുക്കുന്നുണ്ട്. മഹാരാജൻ നീണങ്ങൾ വാഴട്ടെ. വൈദ്യരെ, ഇന്നെന്താണ് സമയം തെറ്റിക്കൊട്ടാരത്തിൽ വരേണ്ടി വന്നു രാജൻ? മുറിവണങ്ങാനുള്ള മരുന്ന് തേച്ചിട്ട് എന്തായി രാജൻ? വൈദ്യരെ, ആ മരുന്ന് തേച്ചു കഴിഞ്ഞിട്ട് ഒരാത്ത ചൊറിച്ചിലാണ് വൈദ്യരെ. അത് മുറിവുണങ്ങി വരുന്നതിന്റെ ലക്ഷണമാണ് രാജൻ. വൈദ്യരെ, ഇത് ലക്ഷണമല്ല, ശിക്ഷണമാ. എന്താ വൈദ്യരെ ഒരു അവശബ്ദം? അത് പിന്നെ രാജൻ, നിങ്ങൾക്ക് വേദിയിൽ നിന്ന് ചൊറിയുമെങ്കിലും ചെയ്യാം. വേദിയിലോ? അല്ല, കൊട്ടാരത്തിൽ. അങ്ങനെ പറയാം. എന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അങ്ങേക്ക് എന്ത് പറ്റി? ഒന്നും പറയണ്ട രാജൻ, അങ്ങേക്ക് മരുന്ന് പുരുട്ടി തന്നിട്ട് ആ കൈ കഴുകാതെ പോയി ഞാൻ മൂത്രം ഒഴിച്ചു. പിന്നത്തെ കാര്യം പറയണോ? അയ്യോ രാജൻ. എന്ത് പറ്റി രാജ്ഞി? അത് പിന്നെ ആ അയൽപ്പക്കത്തെ രുദ്രസേന രാജാവ് യുദ്ധത്തിന് വരുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് രാജാവേ. ആ കാര്യം ഓർത്തിട്ട് എനിക്കും ചൊറിച്ചില് സഹിക്കാൻ പറ്റുന്നില്ല രാജൻ. രാജൻ, എന്ത് പറ്റി? ഈ രാജ്യത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും ചൊറിയുമ്പോൾ രാജാവായി എനിക്ക് ചൊറിയാതിരിക്കാൻ പറ്റുമോ വൈദ്യരെ?
മഹാരാജൻ, എന്നാ പിന്നെ ഞാൻ അപ്പുറത്ത് പോയി നമ്മുടെ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി വെക്കട്ടെ. പാടില്ല, ഇവിടെ ആരും പോകാൻ പാടില്ല. മന്ത്രി പറഞ്ഞാലും കാര്യമുണ്ട് രാജൻ, നമ്മുടെ ആയുധങ്ങൾ ഇനിയും ഇനിയും മൂർച്ച കൂട്ടി വെക്കേണ്ടിയിരിക്കുന്നു രാജൻ. അല്ല രാജൻ, എന്താണ് രുദ്രസേനൊരു മുന്നറിയിപ്പും ഇല്ലാതെ? ഒന്നും പറയണ്ട രാജൻ, എനിക്ക് കൊട്ടാരത്തിൽ ഇരുന്ന് ടി വി പുറക്കുന്നില്ല. എന്ത് പറ്റി രുദ്രസേന? ഒന്നും പറയണ്ട രാജൻ, ഞാൻ യുദ്ധവും കഴിഞ്ഞ് പള്ളിമുക്ക് ചെന്നപ്പോ, അല്ല പള്ളിയറെ ചെന്നപ്പോ, ഞാൻ പള്ളിമുഖവും പള്ളിക്കഴുത്തും പള്ളിക്കക്ഷവും പള്ളിവയറും തോർക്കുന്ന എന്റെ പള്ളിത്തൂർത്തിൽ ഏതോ ശത്രു ചൊറിയണം തേച്ചിരിക്കുന്നു. ഓ, നീയല്ലടാ വേണ്ടി. അത് പിന്നെ അറിയാതെയാണ് രാജൻ. എന്നാ പിന്നെ ഞാൻ അന്തപുരത്തിലേക്ക് പൊക്കോട്ടെ രാജൻ? എന്താണ് റാണിക്ക് പെട്ടെന്നൊരു മനംമാറ്റം? ഇനി ഞാൻ ഇവിടെ നിന്ന് വട്ടം പൊളിയും രാജൻ. രായാ, അളിയാ രമമാ റാണിയെ പെട്ടെന്ന് പറഞ്ഞുവിട്. എന്തിനാണ് യുദ്ധസേന? കൊളുത്തെങ്ങാണ് ഊരിപ്പോയാൽ ഇടാൻ എന്റെ കൈ ഫ്രീ അല്ല രാജൻ. യുദ്ധസേന, എന്നാ പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവസാനത്തെ യുദ്ധം ഇപ്പോ തന്നെ നടത്തിയേക്കാ. പൊന്നേ, ഇപ്പൊ വേണ്ട. അതെന്ത്? വാളെടുക്കാൻ കൈ വേണ്ട. ചൊറിയോ അതോ ഞാൻ വാളെടുക്കോ? എങ്കിൽ പിന്നെ രുദ്രസേന, അവസാനത്തെ യുദ്ധം പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ നടത്തിയേക്കാം. വാളെടുക്ക. ഇപ്പൊ തന്നെ യുദ്ധം വേണോ? നമുക്കൊരു ധാരണയുടെ പുറത്ത് പോയാ പോരെ. അങ്ങ് ഉദ്ദേശിക്കുന്നത്? മന്ത്രി എന്നെ സഹായിക്കുന്നു, മന്ത്രിയെ അങ്ങ് സഹായിക്കുന്നു, അങ്ങയെ രാജ്ഞി സഹായിക്കുന്നു. അപ്പൊ പിന്നെ രാജ്ഞിയെ ആര് സഹായിക്കുന്നു? ഓ, രാജ്ഞിയുടെ കാര്യം വിട്, അവളെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്നെ ആര് സഹായിക്കും? എടാ, നിന്നെ സഹായിക്കാനല്ലേ സിംഹാസനം ഇരിക്കുന്നേ. സിംഹാസനം എന്നുള്ള പേരേ ഉള്ളൂ. ആ സിംഹത്തിൽ നഖം പോയിട്ട് രോമം പോലും ഇല്ല. ഇത് കാരണം പൊളിറ്റിയത് വെച്ചത് അടിയെ. ഹലോ, ഇതെന്നാ ഇത്? ചൊറിച്ചില്. അല്ല ബാലെ, നിന്റെയൊക്കെ ഈ ബാലെ കണ്ടിട്ടെ ഇപ്പൊ ഞങ്ങൾക്കാ ചൊറിഞ്ഞു വരുന്നത്. അതെന്നെ അങ്ങനെ പറഞ്ഞേ. നിർത്തണോ, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വേഷം കിട്ടോ തുടങ്ങിയേക്കോ അല്ലേ? അത് പിന്നെ പ്രസിഡന്റ് ഞങ്ങള്. നിർത്തണോ, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു. പൈസ ഇപ്പം വേണ്ട, പരിപാടി കണ്ടിട്ട് മതി. എടാ, ഞങ്ങൾ നടത്തുന്ന ഉത്സവം കുളവാക്കാൻ വേണ്ടി നീയൊക്കെ ബാലന്റെ ഒക്കെ കൂടെ ചേർന്ന് മനഃപൂർവ്വം കാണിച്ച് പണിയല്ലടാ ഇതൊക്കെ. ആ, നിനക്കൊക്കെ ഞാൻ കാശ് തരാടാ. എന്റെ പൊന്നു പ്രസിഡന്റ്, ഞങ്ങൾ വല്ല നാട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കരക്കാർ തമ്മിലുള്ള പ്രശ്നം ഞങ്ങളോട് തീർക്കുന്നത് എന്തിനാ? എടാ, ഈ പരിപാടിക്ക് പൈസ തന്നാലേ ആൾക്കാരടുത്ത് സമാധാനം പറയേണ്ടത് ഞങ്ങളാ. അപ്പൊ പൈസ ഇല്ലേ? എന്താ പിന്നെ പ്രസിഡന്റ് ചൊറിഞ്ഞിട്ട് വയ്യ? അല്ല, പ്രസിഡന്റ് വയ്യ, ഭക്ഷണം എങ്കിലും ആ ഭക്ഷണം തരാം. രാജീവേ, എടാ ഇന്നലത്തെ ചോറും സാമ്പാറും അവിടെ ഇരിപ്പില്ലേ, അത് മുഴുവൻ ഇവന്മാരെ കൊണ്ട് തീറ്റിച്ചിട്ട് ഇട്ടാ മതി. ഞങ്ങൾക്ക് നിങ്ങളുടെ പഴയ ചോറും സാമ്പാറും വേണ്ട. നീയൊക്കെ അവന്മാരുടെ കൂടെ കൂടി ഞങ്ങളുടെ പരിപാടിയും പൊളിച്ചിട്ട് തർക്കുത്തരം പറയുന്നതാ. രാജീവേ, എന്നാ ഇവന്മാർക്ക് നല്ല ചൂടുള്ളത് തന്നെ കൊടുക്കണം. അന്ന് മുതൽ ആ മക്കളെ പരിപാടിക്ക് വരുന്ന ആൾക്കാർക്ക് പഴയ ചോറും സാമ്പാറും കൊടുത്തു തുടങ്ങിയത്. ഈ ചോറ് കഴിക്കടേ മോളേ. അരങ്ങിൽ നിന്നും വളർന്നു വന്ന ഏതൊരാൾക്കും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു കുറച്ച് സെൻറ്റിമെൻ്റൽ കഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഒരു കണക്ഷനാണ് നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇനി ജഡ്ജസിനും സെലിബ്രിറ്റി ഗസ്റ്റുകൾക്കും എത്രത്തോളം ഇഷ്ടമായി എന്നറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ്, കേരളത്തിലെ ഉത്സവ കമ്മിറ്റികളിൽ ഒരു ചെറിയ ശതമാനമായിരിക്കും ഈ തലേദിവസത്തെ ചോറും സാമ്പാറും ഒക്കെ കൊടുക്കുന്നത്. ഈ സ്കിറ്റ് കാണുന്നതോടെ അവർ ആ ഏർപ്പാട് നിർത്തിക്കോളും. പിന്നെ ഈ കഴുമരം കരുണൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബാലയിൽ പ്രചണ്ഡ താണ്ഡവം എന്നൊക്കെ പേര് വന്നപ്പോൾ ചൊറിയണം വെച്ചൊരു താണ്ഡവമൊക്കെ ഇവിടെ പ്രതീക്ഷിച്ചു. അത് പരമാവധി ചെറിയ മിനി താണ്ഡവം ശ്യാമിൻ്റെ നിന്ന് കിട്ടി. ഇവിടെ വന്നൊക്കെ ഈ ചൊറി മാറ്റാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങൾ. പിന്നെ ബാലെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നല്ല നിലവാരമുള്ള ഒരു തുടക്കമായിരുന്നു. സ്കിറ്റിൽ ചൊറിയണ പ്രയോഗത്തിൽ ബാലെ തകരുന്നത് ഒരു പക്ഷേ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പേരിൽ മുത്തശ്ശി ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ
ഞാൻ വായിച്ചെടുക്കുന്നതാണ് മുത്തശ്ശി പണ്ട് ഈ ബാലയിൽ അംഗമായിരുന്നിരിക്കാം ചിലപ്പോൾ. ഇല്ലെങ്കിൽ ഒരിക്കലും ലോകത്തൊരു മുത്തശ്ശി പറഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയാണ് അത്. നിങ്ങൾ അങ്ങനെയുള്ള കഥയാക്കി അവതരിപ്പിച്ചാലും എടുക്കൊണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. റിമി, ടീം ലക്കി സ്റ്റാർസ്. യെസ്. ഒരു ഉഗ്രൻ ചോറിയൻ സ്കിറ്റ് ആയിരുന്നു കേട്ടോ ഇത്. പല ചൊറിച്ചിലും കണ്ടിട്ടുണ്ട്, പക്ഷേ വരുന്നവരും പോകുന്നവരും അഭിനയിക്കുന്നവരും രാജ്ഞിയും തോഴനും അത് കഴിഞ്ഞ് വന്ന ചന്ദ്രസേന, ചന്ദ്രസേനക്ക് ആ സ്പീക്കറിനകത്ത് കയറി ഇരുന്ന് നിരങ്ങി എല്ലാം സഹിക്കാം. സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരു ഇത്തിരി മടിയുണ്ടാവും, കൂടി വന്ന ഇങ്ങനെയൊക്കെ ചെറിയ തലയൊക്കെ ചെറിയ പോലെ മടിയാ. ഈ രാജ്ഞി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ലാത്ത ആ കഥാപാത്രം അങ്ങ് ആയി മാറി. അതൊക്കെ പോട്ടെ, അവിടുന്ന് ഷാഫിക്ക് വരെ ഭയങ്കര ചൊറിച്ചില്ല. അതെന്താ, അത് നമുക്കങ്ങ് ഫീൽ ചെയ്യാണ്. അതൊക്കെ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. രാജേട്ടാ, ആദ്യം ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ വളരെ കളർഫുൾ ആയിരുന്നു നിങ്ങളുടെ കോസ്റ്റ്യൂംസും ആടയാഭരണങ്ങളും. പിന്നെ ഈ തുടക്കത്തിൽ ശ്യാമിന്റെ അനൗൺസ്മെന്റ് കിടുക്കി എന്ന് വെച്ചാൽ കിടുകിടുക്കി, അത് ഒന്നുകൂടെ ഒന്ന് ശ്യാം ഒന്ന് അവതരിപ്പിച്ചേ കൊള്ളാം. കാര്യം അത് വളരെ റെയറാണ്, വല്ലപ്പോഴൊക്കെ വീണ് കിട്ടുന്ന ഒരു റെയർ എക്സ്പ്രഷനാണ്. പ്രിയമുള്ള കലാസ്നേഹികളെ, കഴുമരത്തിൽ കരുണാകരനും സംഘവും അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ നൃത്ത സംഗീത നാടകം കഴുമരത്തിൽ കരുണാകരന്റെ 36-ാമത് കലോപഹാരം പ്രചണ്ഡ താണ്ഡവം. ഈ കഥാപാത്രത്തിന് ഇത്രയും ഓവർ ആക്ടിങ് ആവശ്യമാണ്, എനിക്കതില്ല. ചൊറി വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച സ്പീക്കറൊക്കെ തവിടുപൊടിയാകുന്നു. പള്ളിയറെ ചെന്നപ്പോ ഞാൻ പള്ളിമുഖവും പള്ളിക്കഴുത്തും പള്ളിക്കക്ഷവും പള്ളിവയറും തോർക്കുന്ന എന്റെ പള്ളിത്തോർത്തിൽ ഏതോ ശത്രു ചൊറിയണം തേച്ചിരിക്കുന്നു. എനിവേ, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഗുഡ് ലക്ക്. താങ്ക് യു സർ. പ്രതാപ് സാർ, ശ്യാമിന്റെ ചൊറിച്ചിൽ തന്നായിരുന്നു എന്റെ മോളിൽ. താങ്ക് യു സർ. ഗുഡ് എഫേർട്ട്. ഓക്കേ, സൂപ്പർ. ഷാഫിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ലൈവായിട്ട് നമ്മുടെ ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ട്? നന്നായിരുന്നു. താങ്ക് യു സർ. നന്നായിരുന്നു ലക്കി സ്റ്റാർസിന്, നന്നായിരുന്നു എല്ലാവരുടെ പെർഫോമൻസും. പിന്നെ റിമി പറഞ്ഞ മാതിരി ആ സമയത്ത് തന്നെ ഒരു കൊതുക് അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഷാഫിക്ക. ആൻഡ് ബിബിൻ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫ്ലോറാണ്, സ്കിറ്റ് കളിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഫ്ലോറാണ്. നിങ്ങൾ ശരിക്കും ലക്കി സ്റ്റാറാണ് ആ കാര്യത്തിൽ. താങ്ക് യു. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഞെട്ടിക്കുന്ന കലാകാരന്മാരാണ്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും പരിപാടി ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആളുകളാട്ടോ. ശ്യാമേട്ടന് പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് പഴയ നമ്മുടെ സീരിയല് അതിലൊക്കെ അസുരന്മാരുണ്ടാവും ഫ്രണ്ടിൽ, ആക്രമിക്കൂ, ആ അസുരനാണ് ഓർമ്മ വന്നത്. എന്തായാലും ഗംഭീരമായിരുന്നു, സ്കിറ്റ് നല്ലായിരുന്നു, അവർണ്ണനീയം. താങ്ക് യു. വിഷ്ണു, വാട്ട് ഡു യു ഹാവ് ടു സേ? ഗംഭീരമായിരുന്നു. താങ്ക് യു. വീട്ടിൽ അമ്മയൊക്കെ ഭയങ്കര ഫാനാണ് കോമഡി സ്റ്റാറിൻ്റെ. നിങ്ങളുടെ ഈ ചൊറിച്ചിലിന് ആദ്യമായിട്ടാണ് കയ്യടി. സാധാരണ ചൊറിച്ചിൽ കാണുമ്പോൾ എല്ലാവർക്കും അല്ലെ ചൊറിയാണ് വരിക, പക്ഷേ ചൊറിച്ചില് കയ്യടിയിട്ട് ആദ്യത്തെ ആൾക്കാരാണ് നിങ്ങൾ. ഗംഭീരമായിരുന്നു. താങ്ക് യു. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു മുത്തശ്ശി കഥ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി രാജേട. 23. പ്രതാപ് സർ. 23. ജ്യോതിഷേട്ടാ. 24 out of 25. റിമി ടോമി, ഇപ്പൊ കിട്ടിയ ഒരു വാർത്തയാണ്, കഥാപാത്രത്തിന്റെ ആ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി ഇവർ ശരിക്കും ഒരു ചൊറയണങ്ങ് തേച്ചിട്ട് തന്നെയായിരുന്നു ഇത് അഭിനയിച്ചത്. അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. 24 out of 25. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ദിവസം ട്രൂലി ലക്കി ആയിരിക്കുകയാണ്. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94 on 100. ഒരു പഴയ ബോംബ് കഥ ടീമാണ് നമ്മളുടെ ഇന്നത്തെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എപ്പിസോഡിലുള്ളത്. സോ ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഫാമിലിയിൽ എത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും വേദിയിലേക്ക് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. യെസ് പ്ലീസ്, വിഷ്ണു ആൻഡ് ബിബിൻ. സോ ബിബിൻ, സ്റ്റേജിൽ ഒരു കാലത്ത് ചെയ്ത് 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 കയ്യടി മേടിച്ച് കൂട്ടിയ ഒരു പെർഫോമൻസ് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി. ഞാൻ നമ്മുടെ ജഗതി ചേട്ടനെ ഒന്ന്, പഴയകാല ജഗതി ചേട്ടൻ്റെ ഒരു സംഭവം ചെയ്യാം. എടേ 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 എടേ, ബട്ടക്കൊടാപ്പി, നീ എന്റെ അധികം ബട്ടറാക്കാതറാ,
ഞാനൊരു പാട്ട് പാടിയാ കൈയടിക്കുവോ? കൈയടിക്കുവോ? അന്ന് എനിക്ക് പിടിച്ചോ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല, ഈ സീത വരും കൂടെ. താങ്ക് യു, താങ്ക് യു. വിഷ്ണു, യെസ്, എടുത്തിടങ്ങട്ട്. കോട്ടയം പ്രതി വേണ്ട ശബ്ദം ഒന്ന് അനുകരിക്കാം. നിങ്ങക്ക് പട്ടായ തന്നെ ടൂറ് പോണോ നിർബന്ധം ഉണ്ടോ? ഇവിടെ യൂട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുല്ലുമാളുണ്ട്. എന്നാലും കോമഡി സ്റ്റാറിന്റെ പരിപാടി കിടുക്കി തിമിർത്തു കലക്കി. അപ്പൊ എന്തായാലും ലക്കി സ്റ്റാർസിന് വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഇനി ഇതുപോലുള്ള പുതുമയുള്ള കൺസെപ്റ്റുകളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഒരു ആറ്റം ബോംബിനെ ഈ വേദിയിലേക്ക് വിളിക്കാനുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റിമി. ക്യാൻ യു ജസ്റ്റ് പ്ലീസ് കം ആൻഡ് ജോയിൻ വിത്ത് ഹിം? റിമി, ഇന്ന് വിഷ്ണുവും ബിബിനും കോമഡി സ്റ്റാർസിൽ എത്തിയത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു എനാക്ട്മെൻറ്റ് നിങ്ങൾ മൂന്ന് പേരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. ഒന്നാന്തൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? തുള്ളി വന്നൊരഴക എൻ മുന്നിൽ മിന്നി വന്ന കവിത പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിത. അപ്പൊ ചാളമേരി എന്റെ കൂടെ പോരല്ലേ? സോറി, ജൂഹിച്ചവള. ആ ജൂഹിച്ചവള, ജൂഹിച്ചവള എന്റെ കൂടെ പോരല്ലേ? അത് ഊഹിച്ചോണ്ട് അവിടെ ഇരുന്നാ മതി. ജൂഹിച്ചവള കിണ്ണന്റെ കൂടെയാണ് വരുന്നത്. ഇല്ല കൃഷ്ണ, നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി, നമ്മളിപ്പോൾ ഇവിടെ കഥ എഴുതാൻ വന്നു, അങ്ങനെയുള്ള ഒരു പരിചയം കൊണ്ട്. ഞാനൊരു അഡ്വക്കേറ്റാണ്, അങ്ങനെ നമ്മളൊരു ആക്സിഡൻ്റലി പരിചയപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് ഈ പാട്ടിലൂടെ മനസ്സിലായി നിങ്ങൾക്ക് എന്നോട്. ഇപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് ഗുപ്തേട്ടൻ വന്നിട്ടുണ്ട്. ഗുപ്തേട്ടാ, ഗുപ്തൻ മറ്റേ കവിത എഴുതുന്ന ഗുപ്തൻ, ചൂട് ചായ ആറ്റിയാറ്റി കുടിക്കുന്ന ഗുപ്തൻ. പറ ഗുപ്തേടെ പറ. ബെസ്റ്റ് പേര്. ശരിക്കും ഇവിടെ ഗുപ്തൻ ഞാനല്ല. അപ്പൊ അതിന് എനിക്ക്, ഞാൻ ഇവിടെ കണ്ടതിൽ നമ്മുടെ ജഗദീഷ് ചേട്ടനാണ് അവിടെ ഇരിക്കുന്ന ഗുപ്തൻ ഏറ്റവും അല്ലേ. അദ്ദേഹം തന്നെ നമുക്ക് ഇങ്ങനെ ക്ഷണിക്കാം. ഗുപ്തനെ മാത്രമല്ല, കൂടെ ഇരിക്കുന്ന രണ്ടുപേരെ കൂടി നമ്മൾ ഈ ഒരു മൊമെന്റിൽ ക്ഷണിക്കുകയാണ്. ഗുപ്തനെയും ബുദ്ധനെയും എല്ലാവരും. ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന ഒരു ചിത്രവുമായി, അതില് സ്റ്റഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഷാഫി അങ്ങനെ വലിച്ചു വാരി പടം ചെയ്യുന്ന ഒരാളല്ല. ഒരു ടീം വർക്കാണ് ഷാഫിയുടേത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. പിന്നെ ബിബിൻ നായകനാകുന്നതിൽ വ്യക്തിപരമായി എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിന് വലിയ ഒരു അഭിനന്ദനം നൽകേണ്ടതായിട്ടുണ്ട്. ഷാഫി, ഒരു പഴയ ബോംബ് കഥ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ആദ്യത്തെ ദിവസം പോയി കണ്ടിരിക്കും. താങ്ക് യു, താങ്ക് യു. സോ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് സെലിബ്രേഷനിൽ തന്നെ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മ്യൂസിക്.
പണ്ടി വേണം പട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. വേണ്ടി വന്ന ഈ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന മാവിൽ കെട്ടിത്തൂങ്ങി ഞങ്ങളങ്ങ് ചാവും. ആ മാവ് ഒറ്റത്തില്ല. ആ മാവേ അളിയൻ മരിക്കുമ്പോ അളിയനെ ദഹിപ്പിക്കാൻ നിർത്തിക്കുന്ന മാവാട്ടോക്കാരനെ ഓട്ടോക്കാരന്റെ പണി ഞങ്ങളുടെ പണി ഞാൻ കറിയാം കടക്ക് പുറത്ത് അറിഞ്ഞില്ല. ഈ സ്റ്റാൻഡിലെ മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞില്ല. നമ്മുടെ ശാന്തി മുഹൂർത്തം ഇന്ന് രാത്രി 9:30 നടന്നില്ലെങ്കിൽ ഇവളും മരിച്ചു പോകുന്ന ജോൽസ്യം പറയുന്നേ. അഥവാ ഇന്ന് നിങ്ങളെ ശാന്തി മുഹൂർത്തം നടന്നാൽ നീ മരിച്ചു. പത്തിന്റെ നോട്ടിലും 100-ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. എന്റെ കറിക്കരത്തിൽ പണയത്തിന്റെ വെന്തു പുഴുകിയ സുന്ദരിയോ? അങ്ങനെയല്ലയോ, എന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ വിത്തുപാകിയ സുന്ദരി. പാലസ് പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം. മനസ്സിലായ കനകുന്ന് കൊട്ടാരം.